നമുക്കിനി ക്രിസ്മസിന് എത്തുമെന്ന് പറഞ്ഞ അതിഥി ആരും നോക്കാം. പ്രസംഗങ്ങളിൽ ചിരിയുടെ മാലപ്പടക്കം തീർക്കുന്ന വൈദികനാണ് ഫാദർ ജോസഫ് പുത്തൻപുരയ്ക്കൽ. ചിരിയച്ഛൻ എന്നറിയപ്പെടുന്ന ഫാദർ ജോസഫ് പുത്തൻപുരയ്ക്കൽ സോഷ്യൽ മീഡിയയ്ക്കും പ്രിയങ്കരനാണ്. ഈ ക്രിസ്മസ് കാലത്ത് ഫാദറിന് ചില ചിന്തകൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനുണ്ട്. ചിരി വന്ന വഴി, തൻ്റെ ജീവിതം, അതേക്കുറിച്ചെല്ലാം കോട്ടയത്ത് ഞങ്ങളുടെ പ്രതിനിധി എസ് അജിത് കുമാറിനോട് ഫാദർ പറയുന്നു, കേൾക്കാം. ഒരുമയുണ്ടെങ്കിൽ ഉലക്ക മേലും കിടക്കാം, ഒരുമയില്ലെങ്കിൽ ഉലക്ക മേൽ കിടക്കും. വലിയ സങ്കീർണമായ ഒരു പ്രശ്നം സരസമായി പറഞ്ഞത് ഒരു വൈദികനാണ്, ഫാദർ ജോസഫ് പുത്തൻപുരയ്ക്കൽ. പ്രേക്ഷകർക്കെല്ലാം പരിചിതനായ ആ വൈദികനാണ് നമ്മോടൊപ്പമുള്ളത്. ചിരി വലിയവനെയും ചെറിയവനെയും ഒരുപോലെയാകും. ഒരു തമാശ കേൾക്കുമ്പം ഞാൻ കളക്ടറാണല്ലോ എന്ന് ഓർത്ത് ചിരിക്കാതിരിക്കുകയില്ല. ഒരു തമാശ കേൾക്കുമ്പം ഒരു തട്ടുകടക്കാരനും ചിരിക്കാതിരിക്കുകയില്ല. എല്ലാവരും ഒരുപോലെ ആകർഷിക്കാനും ഒന്നുപോലെ ആക്കാനും സഹായിക്കുന്നതാണ് ചിരി. അപ്പം ആ രീതിയിൽ ഒരു പ്രസംഗശൈലി ഡെവലപ്പ് ചെയ്യാനുള്ള കാരണവും ഇങ്ങനെ എല്ലാവരും ഒന്ന് ആകർഷിച്ചെടുക്കാൻ വേണ്ടിയാണ്. കാരണം ചിരിപ്പിച്ചിട്ടൊരു കാര്യം പറഞ്ഞാൽ പെട്ടെന്ന് ആൾക്കാരുടെ മനസ്സിൽ അത് പതിക്കും. പണ്ട് കാലങ്ങളിൽ വൈദികർ എല്ലാവരും തന്നെ വലിയ ഗൗരവമായിരുന്നു രീതികൾ. പക്ഷേ സമൂഹം മാറുമല്ലോ, ലോകവും മാറും. ഒത്തിരി ഗൗരവമുള്ള സമൂഹത്തിൽ ഗൗരവത്തോടെ തന്നെ പറഞ്ഞിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു, അന്നത് മതി. പക്ഷെ ഇന്ന് മനുഷ്യന് ഒരുപാട് ടെൻഷനും പിരിമുറുക്കം ഉള്ളതുകൊണ്ട് എല്ലാം അയഞ്ഞു കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാലമാണ്. അതുകൊണ്ട് ഇന്ന് അച്ഛന്മാരുടെയും പൊതുപ്രസംഗങ്ങളിലൊക്കെ എന്തെങ്കിലും കഥയോ ഫലിതമോ ഒക്കെ ഇന്ന് ആര് ചെയ്യും. കാരണം അതും കൂടെ ഉണ്ടെങ്കിലേ ഇത് ക്ലിക്ക് ചെയ്യുള്ളൂ എന്നുള്ളൊരു ചിന്ത പൊതുവിൽ വന്നിട്ടുണ്ട്. ഒരിക്കലും ഇങ്ങനെ ഒരു പ്രസംഗത്തിൽ ഒരു പ്രത്യേക ക്രിസ്തീയ വിഭാഗങ്ങളെക്കുറിച്ച് വിമർശിച്ചുകൊണ്ട് പറഞ്ഞു. അല്ല, അന്നത്തെ സാഹചര്യത്തിൽ അത് പറഞ്ഞതാണ്. അത് ഞാൻ തമാശ ചേർത്ത് പറഞ്ഞു. പക്ഷേ ഞാൻ ഓർത്തതിനേക്കാൾ കൂടുതലങ്ങ് വൈറലായി. അത് ഒരുപക്ഷെ അങ്ങനെയുള്ളവരോട് വിദ്വേഷമുള്ളവരോ ഏതെങ്കിലും പൊലിപ്പിച്ചതാകാം, അതും കൊടുത്തു കൊടുത്തു വിട്ടു. അത് കഴിഞ്ഞ് അവരിൽ പല ആൾക്കാർക്കും പിന്നീട് ബുദ്ധിമുട്ടുണ്ടായെന്ന് പറഞ്ഞപ്പം നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ട്. അല്ലെങ്കിൽ സാധാരണ എൻ്റെ പൊതുവായ എന്നെ മനസ്സിലാക്കുന്നവർക്ക് ആർക്കും ആ ഒരു പ്രശ്നമില്ല. കാരണം എൻ്റെ മനസ്സ് ഇതാണെന്നറിയാം. അതുകൊണ്ട് അപ്പോൾ മനസ്സിലാക്കിയില്ലേ വന്നൊരു ബുദ്ധിമുട്ടെന്നുള്ളതേ ഉള്ളൂ. പ്രത്യേകിച്ച് ആൾക്കാർ കൂടുതലും ചിരിക്കുന്നത് ഇങ്ങനത്തുള്ള കാര്യം. പിന്നെ കുടുംബത്തെക്കുറിച്ച് പറയുമ്പോഴാണ്. പിന്നെ വിശ്വാസത്തെക്കുറിച്ച് പറയുമ്പം ചിലപ്പം പലതും പറയും, അത് ചിരിച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞൊരു ക്രിസ്ത്യാനിയും ഒരു ഹൈന്ദവനും ആത്മമിത്രങ്ങൾ സെമിത്തേരിയിൽ ക്രിസ്ത്യാനിയുടെ വല്യപ്പൻ്റെ ശവക്കല്ലറ, ശവക്കല്ലറയിൽ അവൻ പൂക്കളും തിരികളും സാമ്പ്രാണിയും കത്തിച്ചു വെച്ചു. സെമിത്തേരിയോട് ചേർന്നാണ് ഹൈന്ദവ സഹോദരൻ്റെ അപ്പൻ്റെ അസ്ഥിത്തറ ഉണ്ട്. അവനവിടെ അവൻ്റെ വിശ്വാസപ്രകാരമുള്ള ഈ കരിക്കും കരിപ്പെട്ടിയും ഇറച്ചിയെല്ലാം കൂടെ ഒരു ബലി പോലെ അവിടെയും വെച്ചു. അപ്പം ക്രിസ്ത്യാനി അവനോട് ചോദിച്ചു, നിൻ്റെ അപ്പൻ എപ്പോഴാടാ ഈ പന്നിയിറച്ചി തന്നെ വേണ്ടി ഇനി വരുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞൊരു മറുപടി, അവൻ പറഞ്ഞു എൻ്റെ അപ്പൻ വരുമെന്ന് ഉറപ്പാ, എന്നാൽ നിൻ്റെ അപ്പൻ കല്ലറയെന്ന് സാമ്പ്രാണി മണക്കാൻ വരുമ്പോൾ എൻ്റെ അപ്പൻ ഇത് തിന്നാനും വരും. അപ്പം വിശ്വാസത്തിൻ്റെ ആരെയും നമ്മൾ ഒരിക്കലും താഴ്ത്തിക്കെട്ടരുത്. എല്ലാവർക്കും ഉണ്ട് അവനവൻ്റേതായ വിശ്വാസം എന്ന് ഈ പറഞ്ഞൊരു വിറ്റ് എഡ്യൂക്കേറ്റഡ് സർക്കിൾ ഒരുപാട് ഏറ്റെടുത്തു. അവർ പറഞ്ഞു ഇന്നത്തെ ലോകത്ത് ഇങ്ങനെ രീതി വേണം ഫെയ്ത്തൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനെന്ന് പറഞ്ഞപ്പോൾ അതെനിക്ക് നല്ലോണം. സാധാരണക്കാർ കുടുംബമൊക്കെ പോലെ എല്ലാവരും ചിരിക്കുമല്ലോ, ഒരു ബുദ്ധിജീവി തരത്തിലൊക്കെ ഒന്ന് ചിന്തിക്കുന്ന രീതി ചിരിക്കുമ്പം അതൊക്കെ എൻ്റെ മനസ്സിൽ ഇങ്ങനെ കിടപ്പുണ്ട്. കുടുംബത്തിൻ്റെ അർത്ഥം എന്താണ്? ഉണ്ടോ കുടുംബത്തിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുമ്പോൾ ഇമ്പം, കുടുംബം അതായത് ഒരുമിച്ച് കൂടുമ്പോൾ ഒരു ഇമ്പമുണ്ട്. ഇപ്പം നമ്മൾ ഓർഗനും വയലിനും ഗിത്താറും തബലയും ഒക്കെ ചേരുമ്പോഴാണ് സംഗീതത്തിൻ്റെ ഒരു ഇമ്പം. അതുപോലെ ഭർത്താവും ഭാര്യയും അമ്മായിപ്പനും അമ്മായിമ്മയും വല്യപ്പനും വല്യമ്മയും എല്ലാം കൂടെ ചേർന്ന് കുഞ്ഞുങ്ങളും ചേർത്ത് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പം അവിടെ ഒരു ഇമ്പമാണ്. ഒരു ഊട്ടുമേശയിൽ ഒരുമിച്ച് കഴിക്കുമ്പം ഇമ്പമുണ്ട്. അതുകൊണ്ട് പറയും ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബം ഒരുമിച്ച് നിലനിൽക്കും, ഒരുമിച്ച് ഭക്ഷിക്കുന്ന കുടുംബം ഒരുമിച്ച് നിലനിൽക്കും. ഇന്നത്തെ അപകടം ഭക്ഷണം പലർക്കും പല സമയത്താണ്. പ്രാർത്ഥനയാണെങ്കിൽ വല്യപ്പനും വല്യമ്മയും പ്രാർത്ഥിക്കുമ്പോൾ മക്കളും കൊച്ചുമക്കളും ടി വി കാണും. അവിടെയാണ് ഇമ്പങ്ങൾ നമുക്ക് നഷ്ടപ്പെടുക. അപ്പോൾ ഒരുമിപ്പിൻ്റെ ഒരു ഇമ്പം വരണം. ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ തന്നെ ഒരുപാട് പേര് ഒരുമിപ്പാണ്. മാലാഖയുണ്ട്, കാളയുണ്ട്, കഴുതയുണ്ട്, ആടുണ്ട്, നക്ഷത്രമുണ്ട്, പുൽക്കൂടുണ്ട്, ഇടയന്മാരുണ്ട്, രാജാക്കന്മാരുണ്ട്. എല്ലാം കൂടെ കിട്ടുന്ന ഇമ്പത്തിലാണ് ഒരു ക്രിസ്മസ്. അതുപോലെ ഏത് ജീവിതത്തിലും സമൂഹമാണെങ്കിലും സഭയാണെങ്കിലും വീടാണെങ്കിലും ഒരുമിപ്പിൻ്റെ ഒരു ഇമ്പം, അതാണ് ക്രിസ്മസ്. അപ്പോൾ കൂടാത്തപ്പോൾ എന്തായാലും കുടുംബം അല്ല. നമ്മൾ സാധാരണ ഞാൻ പറയാനുള്ളത് ഭൂകമ്പം എന്ന് പറയും. കാരണം പൊട്ടിത്തെറിയും ബഹളവും എപ്പോഴും അസ്വസ്ഥതയൊക്കെ ആയിട്ട്. അതുപോലെ തെളിച്ചൊക്കെ വർത്തമാനമൊക്കെ പറയണം കുടുംബത്തിൽ. ചില ആണുങ്ങളൊക്കെ തെളിച്ച് പറയുന്നില്ല. അവർ പുറത്ത് വണ്ടി ചാടിയുമ്പോഴാണ് ഭാര്യയോട് എടി അധികം എടുക്കടി. ഭാര്യയ്ക്കൊരു പിടിയില്ല, എന്നാ മനുഷ്യ മറ്റേതിങ്ങ് എടുക്കടി. അവൾ പറഞ്ഞു പൊന്നു മനുഷ്യ അധികം കണ്ടില്ല, എന്നാൽ പോട്ടടി. അയാളെന്നെ ചോദിച്ചാൽ അവളോ അവൾ തന്നെ പറഞ്ഞു അവനോ അറിയത്തില്ല. ഇങ്ങനെ അസ്വസ്ഥതയും ഡിവിഷനുമാണ് പലപ്പോഴും കുടുംബത്തിലും സമൂഹത്തിലൊക്കെ ഉണ്ടാകുന്ന പ്രശ്നം. കരുമ്പം അച്ഛൻ ഒരു തമാശ പറയും എന്നങ്ങനെ ചോദിക്കാറുണ്ട്. ഗൗരവം കേട്ടിട്ട് മടുത്തു. അച്ഛനെ വിളിക്കുന്നത്
ഏത് കാര്യം അല്പം കൂടെ നയഞ്ഞ് പറഞ്ഞ് ഞങ്ങളുടെ മനസ്സിലൊന്ന് പതിപ്പിക്കാൻ വേണ്ടിയാണ്. പക്ഷേ കുഴപ്പം കെട്ടിയന്മാർ ഭാര്യയും കൊണ്ട് വരുന്നത് അവൾക്ക് വേണ്ടുന്നത് എന്നെക്കൊണ്ട് അവളോട് പറയിപ്പിക്കാൻ വേണ്ടിയാണ്. ചില അങ്ങനെയാ ചില പെണ്ണുങ്ങളുടെ അച്ഛൻ ടി വിയിലൊക്കെ എപ്പോഴും പറയുമ്പം പെണ്ണുങ്ങളെ തന്നെ കുറ്റപ്പെടുത്തും. സത്യമല്ല, ആണുങ്ങളോടും പറയാറുണ്ട്. പക്ഷേ ഈ ഒരു ഭാഗമാണ് കൂടുതലും മീഡിയ എടുത്തിട്ട് കാണിക്കുന്നത് എന്നുള്ളതാണ്. നമുക്ക് രണ്ടുപേരും ഒരുപോലെ അല്ലേ ചൊല്ലുവെന്നത്. ഒരു തലയുമുണ്ട്, ഒരു ഹൃദയമുണ്ട്. തലയില്ലെങ്കിലും തീർന്നു, ഹൃദയം അറ്റാക്കി വന്നാലും തീർന്നു. തല എന്നും ലോകത്തിൽ പുരുഷനാണ്. യുക്തി, ചിന്ത, ആലോചന, കാര്യഗൗരവം, ഒരു മക്കളാണെങ്കിലും ജീവിതത്തിൻ്റെ ഗൗരവം പഠിക്കുന്നത് അപ്പനിൽ നിന്നാണ്. സ്നേഹം ഹൃദയത്തിൽ നിന്നാണ്, അത് അമ്മയിൽ നിന്നാണ് പഠിക്കുന്നത്. അപ്പം ഹൃദയമാകേണ്ട അമ്മ തലയായിട്ട് മാറിക്കഴിയുമ്പോഴത്തേക്ക് അത് പ്രശ്നമായി. തലയാകേണ്ട പുരുഷൻ താന്നാലും പ്രശ്നമാണ്. ഇപ്പം ഓരോരുത്തരും അവനവൻ്റെ റോള് ശരിക്കും നോക്കണം. ഇപ്പം ഈ രണ്ടുപേരും അഭിവാജ്യ ഘടകമാണ്. അപ്പം നമ്മൾ പറയും ഭർത്താവും ഭാര്യയും, ഭർത്താവ് തല, ഭാര്യ പെടലി എന്നാണ് പറയുക, പെടലി. പക്ഷെ ഒരു കുഴപ്പം, കല്യാണം കഴിഞ്ഞാൽ പിന്നെ പെടലി തിരിയുന്ന പോലെ തലയ്ക്ക് അനങ്ങാൻ പറ്റുള്ളൂ. അതാണ് ഇന്നത്തെ ഒരു വലിയ പ്രശ്നം. ഇപ്പം രണ്ടുപേരുടെയും രണ്ട് റോളാണ്. ഇപ്പോഴത്തെ കേരള കോൺഗ്രസിൻ്റെ തർക്കത്തെ പറ്റി താങ്കൾ എന്താ വിചാരിക്കുന്നത്? പണ്ട് കേരള കോൺഗ്രസ് എൻ്റെ ഒരു കാഴ്ചപ്പാട്, ഒരുപാട് നല്ല നേതാക്കളും വ്യക്തികളും പാർട്ടിയിലുണ്ട്. പക്ഷേ എപ്പോഴും അധികാരം ഇതിനകത്തൊരു വലിയ പ്രശ്നമാണ്. ഒരിക്കലും ആശയത്തിൻ്റെ പേരിൽ കേരള കോൺഗ്രസ് വിളന്നിട്ടില്ല. എല്ലാവരും വിളന്നാലും കേരള കോൺഗ്രസ് എന്നല്ലേ പറയുന്നത്. ഇത് ഓരോരുത്തർക്കും കിട്ടേണ്ട ഒരു പൊസിഷൻ്റെ പേരിലുള്ള പ്രശ്നമാണ്. അപ്പം കൊടുക്കേണ്ടവർക്ക് കൊടുക്കേണ്ട അംഗീകാരം കൊടുക്കുകയും അതേസമയത്ത് അംഗങ്ങൾ അല്പം ഒരു വിധേയത്വം കാണിക്കുകയും ചെയ്താൽ വിളരാതെയൊക്കെ പോകാനായിട്ട് പറ്റും. പക്ഷേ മനുഷ്യനിലുള്ള ഒരു അധികാര ദാഹമുണ്ടല്ലോ, ആ ദാഹം ഞാൻ എങ്ങനെ ചെന്നാൽ എനിക്ക് നേതാവാകാൻ പറ്റും, ആ ചിന്ത വരുമ്പോഴാണ് ഈ വിഭജനം വരുന്നത്. അല്ലാണ്ടൊരു ആശയപരമായൊരു വിഭജനം ഞാൻ ആ പാർട്ടിയിൽ കണ്ടിട്ടില്ല. ഇപ്പം ഒരു എൻ്റെ ഉള്ളിൽ ഒരു മൽപ്പിടുത്തം, സന്യാസിയുടെ വസ്ത്രം വേണോ രാഷ്ട്രീയക്കാരൻ്റെ കതറ് വേണോ? ഒരു യുദ്ധം. അപ്പം ആ യുദ്ധത്തിൽ അവസാനം വിജയിച്ചത് സന്യാസിയുടെ വസ്ത്രമാണ് രാഷ്ട്രീയക്കാരൻ്റെ കഥറിനേക്കാളെന്നുള്ള ഒരു ചിന്ത വന്നു. അവർ മോശക്കാരായിട്ടല്ല, പക്ഷേ എനിക്ക് ആ ഒരു രീതിയിലേക്കാണ് ഞാൻ വരിക. അതിനുശേഷം നിയമം പഠിച്ചു, വക്കീൽ കുപ്പായം, പക്ഷേ അതിനുശേഷം ഇല്ല. ഞാൻ കുറച്ച് നാളൊക്കെ സീനിയേഴ്സിൻ്റെ കീഴിൽ കൊച്ചു കൊച്ചു കാര്യങ്ങൾ സഹായിച്ചിട്ടുള്ളതേ ഉള്ളൂ. കാരണം ഞാൻ പഠിച്ചത് തന്നെ ഒരു കോടതിയിൽ പോകാൻ വേണ്ടി ആയിരുന്നില്ല. ഒരച്ഛനായിട്ട് ഇങ്ങനെ നടക്കുമ്പോൾ, പ്രത്യേകിച്ച് കുടുംബമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഇങ്ങനെ പോകുമ്പം, ഇങ്ങനൊരു ആധികാരികത ഉണ്ടെങ്കിൽ ചില കാര്യം പെട്ടെന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റും. പിന്നെ അങ്ങനെയുള്ള സർക്കിളിലേക്ക് കയറി പറ്റാനും ഒക്കെ നമുക്ക് പറ്റും. ഈ അച്ഛൻ്റെ പാതയിലേക്ക് പലരും വന്നിട്ടുണ്ടോ? ഒന്ന് ഉപദേശമൊക്കെ ചോദിക്കാറുണ്ടോ? ഏതെങ്കിലും വൈദ്യ അറിയാം എങ്ങനെയാണ് ഈ തമാശ? ആ പറയുന്നുണ്ട്. അപ്പം ജൂനിയേഴ്സ്, മുതിർന്നവർക്ക് പിന്നെ അവരുടെ ഒരു തല ഉണ്ടല്ലോ. ചെറുപ്പക്കാർ വല്ലതും ആ മോഡൽ എടുക്കുന്നവരുണ്ട്, അത് വെച്ച് പറയുന്നവരുമുണ്ട്. അവരോട് എന്താണ് പറയാനുള്ളത്? ഞാൻ പറയും, നമ്മൾ തമാശ പറയാൻ വേണ്ടി തമാശ പറയരുത്. തമാശ പറയാമെന്ന് പറയുന്നത് ഒരു പ്രത്യേക ഒരു കാര്യമാണ്. അപ്പം അത് ചിലർ പറഞ്ഞാൽ ആരും ചിരിക്കുകയില്ല. ഇപ്പം ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം വേറെ ആൾ ഏറ്റി പറഞ്ഞാലും ചിരിക്കത്തില്ല. അപ്പം പറയാനുള്ള തന്മയത്വവും കഴിവും ഉണ്ടെങ്കിൽ പറഞ്ഞോളുക, ഇല്ലെങ്കിൽ അത് പറയരുത്. പിന്നെ കഥ എന്തെങ്കിലും കൂട്ടി പറഞ്ഞ് പറഞ്ഞ് ഈ ടെൻഷൻ പിടിച്ച് ഇനി അയക്കാൻ പഠിച്ചോളും. അത് ഞാൻ ഇപ്പോഴും പറഞ്ഞു കൊടുക്കും. കാരണം ഒരു മണിക്കൂറിൽ നാല് തമാശ ഉണ്ടെങ്കിൽ പ്രസംഗം 15 മിനിറ്റ് ചുരുങ്ങി. കാരണം ഓരോ തമാശയിലും 15 മിനിറ്റ് പോകുമ്പം അറിയില്ല സമയം പോകുന്നത്. ഗൗരവമാണ് 20 മിനിറ്റ് മനുഷ്യൻ ആ പാടെ ടെൻഷൻ പിടിക്കും. വൈദികർ തന്നെ പല രീതിയിൽ ഇങ്ങനെ വരുന്നത് സഭയുടെ അത് അനുമതിയോടെയാണോ അതോ നിങ്ങൾ തന്നെ ഇനിഷ്യേറ്റീവ് എടുത്ത് അനുമതി വാങ്ങുന്നതാണോ? അല്ല, നമ്മൾക്കിപ്പോൾ ആരോടും പ്രത്യേക അനുവാദം ചോദിക്കേണ്ടതൊന്നുമില്ല. എന്തെങ്കിലും സഭാവിരുദ്ധമായൊരു കാര്യമാണെങ്കിൽ ശ്രദ്ധിക്കേണ്ടത്. ഇപ്പം പാട്ട് പാടുന്ന അച്ഛനെ കളി യുവജനങ്ങൾക്ക് തോന്നുവിട ഞങ്ങൾക്ക് അച്ഛനായാലും ഇതിനൊക്കെ പറ്റുമല്ലോ. ഇപ്പോൾ കന്യാസികൾ നൃത്തം കളിച്ചു, അപ്പം വിമർശിക്കാം. പക്ഷേ ചിലവർക്ക് ഇവിടെ അവിടെ ഭൂഷപ്പെട്ടതല്ലോ, ഇങ്ങനെയല്ല ലോകം, അങ്ങനെ ചിന്തിക്കാൻ യുവതലമുറയ്ക്ക് അതൊരു സഹായമായിട്ട് മാറും. പിന്നെ ഇവരെപ്പോഴും ഒരു പാട്ട് പാടുകയും ഡാൻസ് ചെയ്യുകയല്ലോ, ഒരു ഒക്കേഷനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നതല്ലേ. ആ രീതിയിലത് സഭയുടെ തലപ്പത്തിൽ നിന്നൊന്നും പറയത്തില്ല. നമ്മൾ എന്തെങ്കിലും വിവാദമായതുമല്ലോ വന്നാൽ പിടിക്കും, പറയും, ഇല്ലെങ്കിൽ പറയത്തില്ല. അതുപോലെ ഈ കാപ്പുപൊടി അച്ഛൻ എന്നും വിളിക്കാറുണ്ട്, ചെറിയച്ഛൻ. ആ പേരിനൊക്കെ എങ്ങനെയാണ്? എനിക്കിതൊന്നും ഒരു പ്രശ്നമേ അല്ല. അതൊക്കെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം. ക്രിസ്തോഷൻ തിരുമേനിയാണ് എന്നെ അങ്ങനെ പറഞ്ഞത്, കാപ്പിപൊടി അച്ഛനാണ് ആദ്യം വിളിച്ചത്. അപ്പം അതൊരു ഒരു ലേബലായിട്ടൊക്കെ മാറിയതാണ്. അപ്പം അതൊരു ബുദ്ധിമുട്ടില്ല. കാരണം നമ്മളെക്കുറിച്ച് എന്തെങ്കിലും ഒരു കുറ്റമോ ഒരു ആരോപണം ഉണ്ടല്ലേ നമുക്ക് ടെൻഷനുള്ളൂ. ഇപ്പം ഞാനിപ്പോൾ എല്ലാവരും ഒരു പൊതു സ്വത്ത് പോലായി. കിന്തിരിവള്ളികൾ തളിർക്കുമ്പോൾ എന്ന സിനിമയുമായിട്ട് അസോസിയേറ്റ് ചെയ്തത് അത് എങ്ങനെയാണ് സംഭവിച്ചത്? അതിൻ്റെ നിർമ്മാതാവും സംവിധായകനും തിരക്കലാകത്ത് സിന്ധിരാജ കൂടെ വന്നു. അപ്പം ചോദിച്ചു, ഒരു അങ്ങനെ കുടുംബം ഒരു സിനിമ ഇറക്കുമ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും അച്ഛൻ്റെ സംഭാവന കുടുംബജീവിതത്തെക്കുറിച്ച് പഠിപ്പിക്കാനുള്ള വന്നു. അപ്പം ഞാൻ ധ്യാനത്തിൽ പങ്കുവെക്കുന്ന ചില ചിന്തകളും കുറേ സമയത്തിന്ന് സിന്ധിരാജും അവരുമായിട്ടൊക്കെ പങ്കുവച്ചു. അപ്പോൾ അവരെ നല്ല ഭാവനയുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞതിനേക്കാൾ മനോഹരമായിട്ടത് തിരക്കഥയായിട്ട് എഴുതി. അപ്പം അങ്ങനെ ആ പടവുമായിട്ട് അങ്ങനെ ബന്ധപ്പെടാൻ പറ്റിയായിരുന്നു.
ഇനിയും സിനിമയുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നുണ്ട് എന്തെങ്കിലും സഹായങ്ങൾ സിനിമയിൽ? അവരിങ്ങനെ ചില ചോദിക്കുന്നുണ്ട്, കൊച്ചു കൊച്ചു കാര്യമൊക്കെ ആയിട്ട്. ചില ഒരു സിനിമ ഫെബ്രുവരി ആദ്യം ഇറങ്ങും, അതിനകത്ത് ചെറുതായിട്ട് ഒന്ന് പ്രാർത്ഥിക്കുന്ന രംഗമൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അല്ല, അപ്പോൾ ഇനി അഭിനയത്തിലേക്ക് വരികയാണ്? ഓ, ഇല്ല, അപ്പോൾ ഞാൻ എടുക്കുകയില്ല. അല്ല, സിനിമ എനിക്ക് സോഷ്യൽ മീഡിയ ഇഷ്ടമാണ്, സിനിമ കാണാൻ ഇഷ്ടമാണ്. പക്ഷെ അതിൻ്റെ ഭാഗമായി കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ശരീരം വേറെ രീതിയിലേക്ക് പോവുകയും, അതുകൊണ്ട് അതിലേക്ക് സ്ഥിരമായിട്ടൊന്നുമില്ല. അല്ല, ചെറിയ കുഞ്ഞു കൊച്ചു കൊച്ചു സംഭാവന ചെയ്ത് എല്ലാവർക്കും ഉപകാരം കിട്ടുമെങ്കിൽ മീഡിയയിൽ കൂടെയും ഒരു പ്രസംഗം പോലെ അങ്ങ് പോട്ടെ എന്നുള്ളതേ ഉള്ളൂ. തീർച്ചയായും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ സമൂഹത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതാകുന്നത് അദ്ദേഹം അവതരിപ്പിക്കുന്ന രീതിയിലൂടെ തന്നെയാണ്. നന്ദി ശ്രീ ഫാദർ ജോസഫ് പുത്തൻപുരയ്ക്ക്. നന്ദി. എല്ലാ മംഗളങ്ങളും കേട്ടോ. ക്രിസ്മസ് നവവത്സര മംഗളം. ഓക്കെ, ദൈവം അനുഗ്രഹിക്കട്ടെ.